നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതൊരു വാർത്ത, ബംഗളൂരു എഫ് സിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, കഴിഞ്ഞ പോയ സീസണിലെ ആദ്യ റൗണ്ട് മത്സരങ്ങളിലൊക്കെ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമായിരുന്നു ബംഗളൂരു എഫ് സി. ആദ്യ റൗണ്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പോയിന്റ് ടേബിളിൽ പിറകിലായിരുന്നു ബംഗളൂരു എഫ് സി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ബംഗളൂരിന്റെ ഭാഗത്തു നിന്ന് മികച്ചൊരു തിരിച്ചുവരവായിരുന്നു കാണാൻ സാധിച്ചത്. ബംഗളൂരിന്റെ ഫോർമേഷനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, മാത്രമല്ല അവരുടെ ഗെയിം സ്റ്റൈലും മാറിയിരുന്നു. അത് ടീമിന് വില ഗുണമാവുകയും ചെയ്തു. മാത്രമല്ല ഐ എസ് എൽ ഒന്നാം സീസണിന്റെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവച്ച ഒരു കോച്ചാണ് സൈമൺ ഗ്രേസൺ. അങ്ങനെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് സൈമൺ ഗ്രേസൺ എന്ന ഈ ഒരു കോച്ചിന്റെ കരാർ പുതുക്കാൻ ഒരുങ്ങുകയാണ് ബംഗളൂരു എഫ് സി മാനേജ്മെന്റ്. മാത്രമല്ല പ്രമുഖ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മറിലാവ് ഒക്കെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാർത്ത പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. എന്തായാലും സൈമൺ ഗ്രേസൺ അടുത്ത സീസണിലും ബംഗളൂരു എഫ് സി ടീമിനോടൊപ്പം ഉണ്ടാവും. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ട് വരുന്ന ഒരു റൂമറാണ് റുസ്ബെ ചെസ്മി എന്ന ഇറാനിയൻ താരം ടീമിലേക്ക് വരുന്നു എന്നുള്ളത്. എന്നാൽ ഈ ഒരു വാർത്തയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സോഴ്സുകളൊന്നുമില്ല. 4 കോടിയോളം രൂപയാണ് ഈ ഒരു താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ഈ ഒരു താരത്തിന് മുംബൈ സിറ്റി എഫ് സി, അതുപോലെ തന്നെ മോഹൻ ബഗാൻ എന്നീ ടീമുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ചില റൂമറുകൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു താരം വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. റുസ്ബെ ചെസ്മി എന്ന ഈ ഒരു താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 29 വയസ്സ് പ്രായം വരുന്ന താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടൊക്കെ കളിക്കാൻ കഴിയുന്ന താരം കൂടിയാണ്. മാത്രമല്ല സെൻട്രൽ ബാക്കായിട്ടും ഈ ഒരു താരത്തിന് കളിക്കാൻ കഴിയും. ഈ ഒരു താരം ചില ഇറാനിയൻ ടീമിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. താരം ലാസ്റ്റ് കളിച്ചിട്ടുണ്ടായിരുന്ന ക്ലബിന് വേണ്ടിയിട്ട് 43 മാച്ചുകളിൽ നിന്ന് 2 ഗോളുകളും നേടുകയുണ്ടായി. ഇറാനിയൻ ദേശീയ ടീമിന് വേണ്ടിയിട്ടാവട്ടെ 23 മാച്ചുകളിൽ നിന്ന് 2 ഗോളും അദ്ദേഹം നേടി. താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയ്ക്ക് വ്യക്തമായിട്ടുള്ള സോഴ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാർത്ത പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.